അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 16 വാക്യങ്ങൾ 15 മുതൽ 18 വരെ. ഇന്ന് സഭ അപ്പസ്തോലനായ പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. താർസീസുകാരനായ സാവൂൾ, ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ച സാവൂൾ, അയാൾക്ക് തൻ്റെ ഡമാസ്കസിലേക്കുള്ള വഴിയിൽ അത്യഗാധമായ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നു. ഉത്ഥിതനായ ക്രിസ്തുവുമായി ഒരു ഏറ്റുമുട്ടൽ. യേശു ചോദിക്കുന്നു, സാവൂൾ സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ തീക്ഷ്ണതയിൽ സാവൂൾ അന്ധനായിത്തീർന്നു. പിന്നീട് അദ്ദേഹം ദമാസ്കസിലെത്തുന്നു. അനനിയാസിലൂടെ ദൈവം സാവൂളിന് കാഴ്ച തിരികെ നൽകുന്നു. അനനിയാസിലൂടെ സാവൂൾ സ്നാനം സ്വീകരിക്കുന്നു. അങ്ങനെ സാവൂൾ പൗലോസായി മാനസാന്തരപ്പെടുന്നു. സിനഗോഗുകൾ തോറും യേശുവിനെ പ്രഘോഷിക്കുവാൻ തുടങ്ങുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൊന്നൊടുക്കിയവൻ, യേശുവിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിച്ച് ജീവൻ വെപ്പിക്കാൻ ആരംഭിക്കുന്നു. ഫൗണ്ടേഷണൽ എക്സ്പീരിയൻസ്, അടിസ്ഥാനപരമായ അനുഭവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ മാനസാന്തരത്തിന് ഉപോത്ബലകമായി തീർന്ന ആ വീഴലും അന്ധതയും യേശു സ്പർശവും സ്നേഹവും പിന്നീടുണ്ടായ തിരിച്ചറിവും ബുദ്ധിയുടെ തെളിച്ചവും ആകെ കൂടിയായിരിക്കാം ദ ഫൗണ്ടേഷണൽ എക്സ്പീരിയൻസ് ഓഫ് സെയിൻറ്റ് പോൾ, വിശുദ്ധ പൗലോസിൻ്റെ അടിസ്ഥാനപരമായ അനുഭവം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരടിസ്ഥാന അനുഭവം ഉണ്ട്, ഉണ്ടാവണം. അത് ദൈവസ്നേഹത്തിലേക്ക് നയിക്കപ്പെടുന്ന സന്തോഷമോ ദുഃഖമോ ആയ അനുഭവമായിരിക്കാം. യേശുവിന് തൻ്റെ പരസ്യ ജീവിതത്തിനായി ഒരുങ്ങുന്ന ജ്ഞാനസ്നാനമായിരുന്നു അടിസ്ഥാന അനുഭവം. തൻ്റെ ജോലി യേശു ആരംഭിക്കുന്നത് തന്നെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് ഉദ്ധരിച്ചുകൊണ്ട് അടിസ്ഥാന അനുഭവത്തിൻ്റെ ചൂടിൽ തന്നെയാണ്. ആ ഫൗണ്ടേഷണൽ എക്സ്പീരിയൻസിൻ്റെ ചൂട് യേശുവിൽ വറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം പന്നികളോടൊപ്പം തവിട് തിന്നുമ്പോൾ അവന് സുബോധം വന്നു എന്ന് വചനം പറയുന്നു. ഈ സുബോധ അനുഭവമാണ് ധൂർത്തപുത്രൻ്റെ അടിസ്ഥാന അനുഭവം. എന്താണ് എൻ്റെ ഫൗണ്ടേഷണൽ എക്സ്പീരിയൻസ്? ദൈവസ്നേഹമറിഞ്ഞ, ദൈവത്തെ തൊടാൻ സാധിച്ച, ഒത്തിരി തിരിച്ചറിവുകൾ കിട്ടിയ ഒരനുഭവം എൻ്റെയും ജീവിതത്തിലുണ്ടാവാം. ആ അനുഭവത്തിലൂടെ ക്രിസ്തുവിനെ ഇന്ന് ഞാൻ ധ്യാനിക്കണം. ഇന്ന് സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. ഉള്ളിൽ തീ അഥവാ ജ്വലനമില്ലാതെ എല്ലാ സൃഷ്ടികളോടും എന്ത് പ്രസംഗം? ഫൗണ്ടേഷണൽ എക്സ്പീരിയൻസ് അഥവാ അടിസ്ഥാന അനുഭവമാണ് തീക്കട്ടയുടെ ജ്വലനം നമുക്ക് നൽകുന്ന അനുഭവം. ആ ഒരു ജ്വലനം നമുക്കും സഭ മുഴുവനും വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് ലഭിച്ചതുപോലെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എത്ര സ്തുതിച്ചാലും മതിയാകുമോ നാഥൻ, ഏകിടും അത്ഭുതങ്ങൾ ഓർത്തിടുമ്പോ. വാക്കുകളാലതു വർണ്ണിപ്പാനാകില്ല, ചിന്തകൾക്കും അത് എത്രയോ ഉന്നതം. എങ്ങനെ സ്തുതിച്ചിടും ഞാൻ, എത്ര ഞാൻ സ്തുതിച്ചിടണം, എങ്ങനെ സ്തുതിച്ചിടും ഞാൻ, എത്ര ഞാൻ സ്തുതിച്ചിടണം. ആരാധിക്കും ഞാൻ പരിശുദ്ധനെ നന്ദിയോടെന്നും, ജീവനാളെല്ലാം സ്നേഹിച്ചിടും ഞാൻ.
തകർക്കുവാൻ വന്നിടിലും ഘോര അഴിയൻ മുൻപിലായി നിന്നിടിലും ശത്രുമേൽ ജയമേകാൻ ചെങ്കടൽ പിളർന്നിടാൻ വന്മരുഭൂവിലെന്റെ യാത്ര തുടർന്നിടുവാൻ രാജാധിരാജൻ വന്നിടും കൂട്ടിനായി തൻ കൃപയാലെ നടത്തും രാജാധിരാജൻ വന്നിടും. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. ആരാധിക്കും ഞാൻ പരിശുദ്ധനേ നന്ദിയോടെന്നും ജീവനാളെല്ലാം സ്നേഹിച്ചിടും ഞാൻ സേവിച്ചിടും ഞാൻ സർവശക്തനേ ജീവനാ